തുലാവർഷമെത്തുമ്പോൾ പെരും മഴയാണ് ഇപ്പോൾ സംസ്ഥാനത്ത്. തലസ്ഥാന ജില്ലയിൽ ഇക്കഴിഞ്ഞ രാത്രി മുതൽ പെയ്ത മഴ ഇപ്പോഴും തോരാതെ തന്നെ തുടരുകയാണ്. തെക്കൻ മധ്യ കേരളത്തിലാണ് ഇപ്പോൾ മഴ ശക്തമായിരിക്കുന്നത്. തെക്കൻ തമിഴ്നാടിന് മുകളിൽ ചക്രവാത ചുഴിയുടെ സാന്നിധ്യത്തിൽ അറബിക്കടലിൽ ന്യൂനമർദ്ദ സാധ്യതയാണ് ഇപ്പോൾ കേരളത്തിൽ പെയ്യുന്ന ഈ പെരുമഴയ്ക്ക് കാരണമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. തെക്ക് കിഴക്കൻ അറബിക്കടലിനും മധ്യ കിഴക്കൻ അറബിക്കടലിനും മുകളിലായി അടുത്ത 24 മണിക്കൂറിനുള്ളിൽ ചക്രവാത ചുഴി രൂപപ്പെട്ടേക്കും. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് എന്നീ ജില്ലകളിലാണ് ഇപ്പോൾ യെല്ലോ അലർട്ടും നൽകിയിരിക്കുന്നത്. ചക്രവാത ചുഴി ഒക്ടോബർ 17 ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. വരുന്ന 48 മണിക്കൂറിൽ പടിഞ്ഞാറ്, വടക്ക് പടിഞ്ഞാറ് ദിശയിലേക്ക് നീങ്ങി വീണ്ടും ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ട്. കേരളത്തിൽ അടുത്ത 5 ദിവസം ഇടിമിന്നലോടുകൂടിയ പെരുമഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. ഒക്ടോബർ 14 മുതൽ ഒക്ടോബർ 18 വരെയുള്ള തീയതികളിൽ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ കേന്ദ്രം പറയുന്നത്. മണിക്കൂറിൽ 30 മുതൽ 40 കിലോമീറ്റർ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. വരും മണിക്കൂറിലെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും സാധ്യതയുണ്ട്. 5 ദിവസം മഴ തുടരുമെന്ന മുന്നറിയിപ്പാണ് നൽകുന്നത്. വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കേരള തീരത്ത് രാത്രി 11:30 മുതൽ 0.9 മുതൽ 1.9 മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്നാണ് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിക്കുന്നത്.